ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹയർ സെക്കൻഡറി പ്ലസ് വൺ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഒരു കവിതയെക്കുറിച്ചാണ്. ഇഫ് എന്നാണ് കവിതയുടെ പേര്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സിലൊക്കെ ഇഫ് എന്നുള്ള വേർഡ് അല്ലേ. ആ വാക്കിനെ അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള ഒരു കവിത തന്നെയാണ് ഇഫ് എന്നുള്ള കവിത. ഓക്കെ, നമുക്ക് കവിതയിലേക്ക് പോകുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ കവിതയിൽ പറയുന്നത് നമ്മൾ ഭൂമിയിലെ എല്ലാ ആളുകളും നല്ലവരായിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലേ. നമ്മൾ സ്വയം ആഗ്രഹിക്കുന്നത് എന്താണ്? നല്ല മനുഷ്യരാവണം, നല്ല ആളുകളാവണം. മറ്റുള്ളവരും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? ആ നല്ലവരാവണം എന്നാണ്. നമ്മുടെ വീട്ടുകാർ, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ എല്ലാവരും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? എല്ലാവരും നല്ലവരാവണം, നല്ല മനുഷ്യരാവണം എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. ഈ ആഗ്രഹമില്ലാത്ത ആളുകൾ വളരെ ചുരുക്കമാണ്. ഇവിടെ ഇഫ് എന്ന കവിതയിൽ ഇത് എഴുതിയിട്ടുള്ളത് റുഡിയാർഡ് കിപ്ലിംഗ് എന്ന് പറയുന്ന എഴുത്തുകാരനാണ്, റുഡിയാർഡ് കിപ്ലിംഗ്. ഓക്കെ, ഈ കവിതയിൽ പറയുന്നത് ഒരു നല്ല മനുഷ്യനാവണം എന്നുണ്ടെങ്കിൽ ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഒരു നല്ല മനുഷ്യന് എന്തൊക്കെ ഗുണഗണങ്ങൾ ഉണ്ടായിരിക്കണം, എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായാൽ ഒരു നല്ല മനുഷ്യനായിട്ട് അറിയപ്പെടാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, കവിതയിലേക്ക് പോവാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ എഴുത്തുകാരനെ ഒന്ന് പരിചയപ്പെടാം. റുഡിയാർഡ് കിപ്ലിംഗ്, റുഡിയാർഡ് കിപ്ലിംഗ്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് എഴുത്തുകാരനാണ്. അദ്ദേഹം 1865 ജനിച്ച് 1936 മരണപ്പെട്ടിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം പ്രസിദ്ധനായിരുന്നു എങ്ങനെയെന്നറിയോ? അദ്ദേഹം ബ്രിട്ടീഷ് സോൾജിയേഴ്സിനെ കുറിച്ചായിരുന്നു കൂടുതലും എഴുതിയിരുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാരെക്കുറിച്ച് അവരെക്കുറിച്ചുള്ള കഥകളും കവിതകളൊക്കെ എഴുതിയിട്ട് പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനാണ് റുഡിയാർഡ് കിപ്ലിംഗ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് എഴുത്തുകാരനായിരുന്നു. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന പട്ടാളക്കാരെക്കുറിച്ച്, ബ്രിട്ടീഷ് പട്ടാളക്കാരെക്കുറിച്ച്, അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അവരുടെ സ്നേഹവും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് എഴുതിയിട്ടുള്ള കഥകളും കവിതകളൊക്കെയായിരുന്നു അദ്ദേഹം കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. അദ്ദേഹം 1936 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ലിറിക്സിലേക്ക് പോകാം, അതിൻ്റെ വരികളിലൂടെ ഒന്ന് സഞ്ചരിച്ച് നോക്കാം. If you can keep your head when all about you are losing theirs and blaming it on you. എന്താ പറയുന്നത്? If you can keep, ഈ ഇഫ് വെച്ചിട്ടാണ് ഈ കവിതയുടെ ഓരോ വരികളും മുന്നോട്ട് പോകുന്നത്. ഇഫ് നമ്മൾ ചെറിയ ക്ലാസ്സിലേക്ക് ഇഫ് ക്ലോസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ആ ഇഫ് ക്ലോസ് നമുക്ക് ഈ ലിറിക്സിലൂടെ പഠിച്ചു പോകാൻ വളരെ എളുപ്പമായിരിക്കും. ഇഫ് വെച്ചിട്ടാണ് ഓരോ വരികളും തുടങ്ങുന്നത്. ആണെങ്കിൽ, എങ്കിൽ എന്നൊക്കെയാണ് ഇഫിൻ്റെ അർത്ഥം വരുന്നത് അല്ലേ. അപ്പോൾ ആ എങ്കിൽ എന്ന് തുടങ്ങിയിട്ടാണ് ഓരോ വരികളും ആരംഭിക്കുന്നത്. നമുക്ക് നോക്കാം എന്താ പറയുന്നത്. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് വെൻ ഓൾ അബൌട്ട് യു, എല്ലാവരും നിങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് തല ഉയർത്തി നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. എല്ലാവരും നിങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് തല ഉയർത്തി നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? തല ഉയർത്തി നിൽക്കുക. ആർ ലോസിങ് ദേസ്, മറ്റുള്ളവർക്ക് അവരുടെ തല നഷ്ടപ്പെടുമ്പോൾ, അതായത് മറ്റുള്ളവർക്ക് അവരുടെ മാനം നഷ്ടപ്പെടുമ്പോൾ, നിലയും വിലയും നഷ്ടപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ആളുകൾ പറഞ്ഞേക്കാം. അപ്പം നിങ്ങൾക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? തല ഉയർത്തി നിൽക്കുക. ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു, അവരുടെ കുറ്റങ്ങളൊക്കെ നിങ്ങളെ കുറ്റപ്പെടുത്തും. ബ്ലെയിമിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് ചുമത്തുക, നിങ്ങളെ കുറ്റം പറയുക. മറ്റുള്ളവരെന്ത് ചെയ്യും? അവരുടെ തല നഷ്ടപ്പെട്ടിട്ട്, അവരുടെ മാനം നഷ്ടപ്പെട്ടിട്ട്, വിലയും നിലയൊക്കെ നഷ്ടപ്പെട്ടിട്ട് നിങ്ങളെ കുറ്റം പറയും. ആ സമയത്ത് നിങ്ങളെന്ത് ചെയ്യുക? ആ ഒരു മടിയില്ലാതെ, നമ്മൾ കുഴപ്പക്കാരല്ലല്ലോ, അപ്പോൾ നമ്മളെന്ത് ചെയ്യും? തല ഉയർത്തി നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തല ഉയർത്തി നിൽക്കുക. ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ഓൾ മെൻ ഡൗട്ട് യു, ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക. എപ്പോന്നറിയോ? ഓൾ മെൻ ഡൗട്ട് യു, മറ്റുള്ള ജനങ്ങളൊക്കെ നിങ്ങളെ സംശയിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ തന്നെ വിശ്വസിക്കാൻ പറ്റും എങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക. മറ്റുള്ളവർ സംശയിച്ചോട്ടെ, പക്ഷെ നമുക്ക് നമ്മുടെ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ തന്നെ വിശ്വസിക്കുക. അത് മാത്രം ചെയ്താൽ പോരാ. പിന്നെന്താണ്? ബട്ട് മെയ്ക്ക് അലവൻസ് ഫോർ ദെയർ ഡൗട്ടിങ് ടു, അവരുടെ സംശയങ്ങൾക്കൊരു അലവൻസ്, ഒരു പരിഗണന കൊടുക്കുകയും ചെയ്യുക.
മറ്റുള്ളവർ നമ്മളെ സംശയിക്കുമ്പോൾ നമുക്ക് നമ്മളെ വിശ്വാസം എന്തെങ്കിലും വിശ്വസിക്കാം. പക്ഷേ എന്താണ്, മറ്റുള്ളവരുടെ സംശയങ്ങൾക്ക് ഒരു പരിഗണന നമ്മൾ കൊടുക്കണം. അതായത് അത് നീയാണ് പറഞ്ഞാൽ മതിയോ, ഞാൻ അങ്ങനെയൊന്നല്ല, എൻ്റെ സ്വഭാവം അങ്ങനെയൊന്നല്ല, അത് നിങ്ങൾ വെറുതെ പറഞ്ഞ് നടക്കുകയുള്ളൂ, ഒന്നൊന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് അവരോട് തർക്കിക്കാൻ നിൽക്കുകയല്ല. ഇപ്പോൾ ഒരാൾ പറയുകയാണ് എന്നോ നീ എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് നിൻ്റെ വീടിനുള്ളിൽ, ആ വാതിൽ തുറക്ക് ഞങ്ങളൊന്ന് കാണട്ടെ എന്താ അവിടെ പരിപാടി എന്നറിയാണല്ലോ എന്നൊക്കെ വേറെ രീതിയിൽ ആളുകൾ പറയുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യുക? ഞാൻ അങ്ങനെ ചെയ്യാറില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേഴ്സ് തുറന്ന് കാണിച്ചു കൊടുക്കാം, വാതിൽ തുറന്ന് കാണിച്ചു കൊടുക്കാം, ബാഗ് തുറന്ന് കാണിച്ചു കൊടുക്കാം, അല്ലേ നമ്മുടെ മൊബൈൽ കൊടുക്കാം, ഒക്കെ ചെയ്യാം. കാരണം ഇതെന്താണ്, മറ്റുള്ളവരുടെ സംശയങ്ങൾക്ക് ഒരു പരിഗണന കൊടുക്കണം, അല്ലാതെ എൻ്റെ മൊബൈൽ ഞാൻ തരൂല, ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് സംശയം കൂടുതലേ ചെയ്യുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ തന്നെ വിശ്വസിക്കുക. പക്ഷേ മറ്റുള്ളവരുടെ സംശയത്തിനൊരു പരിഗണന, അവർക്കൊരു പരിഗണന കൊടുക്കും ചെയ്യുക. ഇഫ് യു ക്യാൻ but make allowance for their doubting too. മറ്റുള്ളവരുടെ സംശയങ്ങൾക്ക് പരിഗണന കൊടുക്കുകയും ചെയ്യുക. ഇഫ് യു ക്യാൻ വെയിറ്റ്, നിങ്ങൾക്ക് കാത്തിരിക്കാൻ കഴിയുമെങ്കിൽ, നോട്ട് ടു ബി ടയർഡ് ബൈ വെയിറ്റിംഗ്, നിങ്ങൾ കാത്തിരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുക. പക്ഷെ എന്താ വരുത്, നോട്ട് ടു ബി ടയർഡ് ബൈ വെയിറ്റിംഗ്, കാത്തിരുന്നുകൊണ്ട് മുഷിയാനോ ടയേർഡാവാനോ പാടില്ല. അങ്ങനെ ടയേർഡാവുന്ന ആളുകളാണെങ്കിൽ, വിഷമിക്കുന്ന ആളുകളാണെങ്കിൽ, ക്ഷീണിക്കുന്ന ആളുകളാണെങ്കിൽ പിന്നെ നിങ്ങൾ കാത്തിരിക്കണം എന്നില്ല. നമ്മൾക്ക് ഉറച്ചു വിശ്വാസമുണ്ട് എന്നെ കൊണ്ട് കാത്തിരിക്കാൻ പറ്റും, വെയിറ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യുക. പക്ഷെ എന്ത് ചെയ്യുക, കാത്തിരുന്ന് മുഷിയരുത്. നല്ല ഒരു വ്യക്തിയുടെ ഗുണഗണങ്ങളാണ് ഇവിടെ പറഞ്ഞു പോണത്, അല്ലേ? ഒരു വ്യക്തിക്ക് ഇന്നിന്നും ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഒരു വ്യക്തിയാവും, ഗ്രേറ്റ്നെസ് ഉണ്ടാക്കിയെടുക്കാം, മഹാനാവാം എന്നുള്ളതൊക്കെയാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇവിടെ ഈ പോയം എന്ന് പറയുന്നത് ഒരു അച്ഛൻ ഒരു മകന് കൊടുക്കുന്ന ഉപദേശമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഒരു അച്ഛൻ ഒരു മകന് കൊടുക്കുന്ന ഉപദേശം, അല്ലേ? മോനെ, നീ ഇങ്ങനെയൊക്കെ ആവണം, എന്നാൽ മാത്രമേ നീ നല്ലൊരു മനുഷ്യനാവുള്ളൂ എന്നൊക്കെയാണ് ഇവിടെ ഒരു അച്ഛൻ മകനോട് പറയുന്നത്. ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക, മനസ്സിലാക്കുമ്പോൾ പെട്ടെന്നുണ്ട്. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്, ഇഫ് യു ക്യാൻ വെയിറ്റ്, നിങ്ങൾക്ക് കാത്തിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കാത്തിരിക്കുക. ബട്ട് നോട്ട് ബി ടയേർഡ് ബൈ വെയിറ്റിംഗ്, പക്ഷേ കാത്തിരുന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, മുഷിയാൻ പാടില്ല, ടയേർഡ് ആവാൻ പാടില്ല. അതുമാത്രമല്ല, ഓർ ബീങ് ലൈഡ് അബൌട്ട്, ബീങ് ലൈഡ് അബൌട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് നുണകൾ പറഞ്ഞുണ്ടാക്കിയേക്കാം. ആളുകൾ ഒരു പക്ഷേ നിങ്ങളെക്കുറിച്ച് നമ്മളെക്കുറിച്ചൊക്കെ നുണകൾ പറഞ്ഞുണ്ടാക്കിയേക്കാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഡോണ്ട് ഡീൽസ് ഇൻ ലൈസ്, നുണയുമായിട്ട് നമ്മൾ കരാറിലേർപ്പെടാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്, ആ അവൻ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്നാൽ അവനെക്കുറിച്ച് ഞാനും പറയും, ഓനല്ലേ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവനില്ലേ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മളെക്കുറിച്ച് ഒരാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആ ഓ അവനെക്കുറിച്ച് ഞാൻ അങ്ങനെ പറയും, അവനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിയാണ്, നമ്മൾ അതിനേക്കാൾ വലിയ നുണകൾ അവരെക്കുറിച്ച് പറയാൻ നിൽക്കരുത്. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് കളവുകൾ പറഞ്ഞ് പരത്തിയേക്കാം, പക്ഷേ നമ്മൾ നുണയുമായിട്ട് ലയുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഡീൽ ചെയ്യാൻ പാടില്ല, സന്ധിയിൽ ഏർപ്പെടാൻ പാടില്ല. അവർ പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ, പക്ഷെ നമ്മളതിന് നിൽക്കരുത്. അതാണ് നല്ലൊരു മനുഷ്യൻ്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഓർ ബീങ് ഹേറ്റഡ്, ആളുകൾ ഒരു പക്ഷേ നിങ്ങളെ വെറുത്തേക്കാം, അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, ആളുകൾ ഒരു പക്ഷേ നിങ്ങളെ വെറുത്തേക്കാം. പക്ഷേ നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് എന്താണ്, പിന്നെ ഡോണ്ട് ഗിവ് വേ ടു ഹേറ്റിംഗ്, വെറുക്കാനുള്ള സാഹചര്യങ്ങളോ അവസരങ്ങളോ ഒരിക്കലും കൊടുക്കരുത്. ആളുകൾ വെറുപ്പിക്കാൻ പാടില്ല. മറ്റുള്ളവർ നിങ്ങളെ വെറുക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചേക്കാം, മറ്റു ചില ആളുകൾ നിങ്ങളെ വെറുപ്പിക്കാൻ വേണ്ടി പലതും പറഞ്ഞുണ്ടാക്കിയേക്കാം എന്നൊക്കെ നേരത്തെ പറഞ്ഞല്ലേ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, വെറുക്കപ്പെട്ടേക്കാം. പക്ഷേ ഒരിക്കലും വെറുക്കാനുള്ള ഒരു അവസരങ്ങൾ, ഒരു സാഹചര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്, ഉണ്ടാക്കി കൊടുക്കരുത്. വെറുക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കി കൊടുക്കരുത്. ആൻഡ് യെറ്റ് ഡോണ്ട് ലുക്ക് ടു ഗുഡ്, ചിങ്ങനിക്കാണെങ്കിലും ഇതൊക്കെ നല്ലൊരു മനുഷ്യൻ്റെ ഗുണങ്ങളാണല്ലോ. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നല്ല ഒരു സ്വഭാവ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒരു വ്യക്തിക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ ഒരു സ്റ്റാൻസയുടെ അവസാനം പറയുന്നത്, യെറ്റ് ഡോണ്ട് ലുക്ക് ടു ഗുഡ്, നിങ്ങൾ വളരെ നല്ല ആളാവാൻ പാടില്ല. 100 in 100 അങ്ങനെ ആളുകളുണ്ടാവും, 100 in 100%. പണ്ട് പ്രവാചകന്മാരും വലിയ വലിയ മഹത്വക്കളൊക്കെ ഉണ്ടായെന്നു പറഞ്ഞേക്കാം, പക്ഷെ ഇന്നത്തെ കാലത്തൊക്കെ 100 in 100% എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ വളരെ ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ നിങ്ങളെന്താവാൻ പാടില്ല, വളരെ പെർഫെക്റ്റ് 100 in 100% ഗുഡ് പേഴ്സണാലിറ്റി ആവാൻ പാടില്ല. കാരണം അതെന്താണ്, ഏറ്റവും മാക്സിമത്തിലെത്തിയാൽ പിന്നെ അത് താഴേക്ക് വരും എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ നല്ല മനുഷ്യനാവാൻ പാടില്ല. നോ ടോക്ക് ടു വോയ്സ്, വളരെ നല്ല കാര്യങ്ങൾ, ബുദ്ധിപരമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയും ചെയ്യരുത്. വളരെ ബുദ്ധിപരമായ നല്ല വിസ്ഡം മാത്രം സംസാരിക്കുക, വളരെ നല്ലത് മാത്രം ചെയ്യുക എന്ന് പറയുമ്പോൾ അങ്ങനെ നിങ്ങളാവാൻ പാടില്ല. അത് പിന്നെ നിങ്ങളുടെ ഒരു ബലഹീനതയായിട്ട് മാറും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ 1st സ്റ്റാൻസ് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
നമുക്ക് രണ്ടാമത്തെ സ്റ്റാൻസയിലേക്ക് പോവാം. ഇഫ് യു ക്യാൻ ഡ്രീം, നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വപ്നം കാണാം. നമ്മളോടാ പറയുന്നതേ സ്വപ്നം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ. അവിടെ സ്വപ്നം കാണാത്ത ആരാളുള്ളത്? ആരുമില്ല, എല്ലാവർക്കും സ്വപ്നം കാണുന്ന ഇഷ്ടമാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ മാത്രമല്ല, നമ്മൾ പകലി വെറുതെ ഇരിക്കുമ്പോഴും സ്വപ്നം, ബൈക്ക് ഓടിക്കുമ്പോൾ വരെ സ്വപ്നം കാണുന്ന ആളുകളൊക്കെ ഉണ്ട്. വെരി ഡേഞ്ചറസ്, കെയർഫുൾ. അപ്പോൾ എന്താ പറയുന്നത്, ഇഫ് യു ക്യാൻ ഡ്രീം, സ്വപ്നം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സ്വപ്നം കാണുക. ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. പക്ഷേ ചെയ്യേണ്ട കാര്യം എന്താണ്? സ്വപ്നത്തെ നിങ്ങളുടെ മാസ്റ്റർ ആക്കാൻ പാടില്ല. മാസ്റ്റർ മീൻസ് എന്താണ്? ഒരു അടിമയുടെ ഉടമ, യജമാനനാണല്ലോ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ. നമ്മൾ സ്വപ്നത്തിൻ്റെ ഒരു അടിമയായിട്ട് സ്വപ്നത്തിൻ്റെ കീഴിൽ ഇങ്ങനെ ജീവിക്കുക, അങ്ങനെ പറ്റുമോ? വെറൊരു സ്വപ്നജീവി ആവാൻ പാടില്ലോ. സ്വപ്നജീവി ആവാൻ പാടില്ല. സ്വപ്നത്തിനെ നിങ്ങളെ മാസ്റ്ററായിട്ട്, അതിൻ്റെ അടിമയായിട്ട് നിങ്ങളിങ്ങനെ ജീവിക്കരുത്. പക്ഷേ നിങ്ങളെന്ത് ചെയ്യണം? ആ കലാം പറഞ്ഞ പോലെ നമ്മളെന്ത് ചെയ്യണം? സ്വപ്നം കാണണം എന്നുള്ളതാണ്. ഇഫ് യു ക്യാൻ തിങ്ക്, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ, ചിന്തിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക? നന്നായിട്ട് ചിന്തിക്കുക. പക്ഷേ വേറൊരു വിഷയമുണ്ട് ഇവിടെ. നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിംസ്. നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിംസ്. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എയിംസ്, ലക്ഷ്യങ്ങളാക്കി മാറ്റരുത്. അവിടെ വലിയ വിഷയമാണ്. എന്താണ്? ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക. പക്ഷെ എന്താക്കരുത്, ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലക്ഷ്യങ്ങളാക്കി മാറ്റിയാൽ വലിയ അബദ്ധമാണ്. ഒരാൾക്ക് ഇത്തരത്തിൽ വളരെ പിന്നെ മോശപ്പെട്ട അവസ്ഥകൾ, പരിഹാസങ്ങളൊക്കെ നേരിട്ടു, അല്ലെങ്കിൽ എന്താണ്, കുറച്ച് വിഭാഗത്തിൻ്റെ കയ്യിൽ നിന്നും കുറേ മോശമായ ഒരു അനുഭവം ഉണ്ടായി എന്ന് വിചാരിക്കാം. അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു നാളെ തന്നെ പോയിട്ട് അവരുടെ വീടുകളൊക്കെ ബോംബിട്ട് തകർക്കാം, അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷൻ തന്നെ പോയിട്ട് കത്തിക്കണം എന്ന് വിചാരിച്ചാൽ അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിച്ചു. ചിന്തിച്ചിട്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. മനസ്സിൽ അങ്ങനെ ആഗ്രഹം മാത്രം വെച്ചിട്ട് അയാൾ അവിടെ ഇരുന്നു എന്നല്ലെങ്കിൽ, ചിന്തിക്കുന്നതൊക്കെ അയാൾ അദ്ദേഹം ലക്ഷ്യങ്ങളാക്കിയാൽ പിറ്റേന്ന് തന്നെ ആ പോയിട്ട് അദ്ദേഹം പോലീസ് സ്റ്റേഷൻ ബോംബിട്ട് തകർക്കും, ആ ജനങ്ങളുടെ വീടുകളൊക്കെ തകർക്കും. ഇങ്ങനെ എല്ലാവരും ചിന്തിക്കുന്നതൊക്കെ ലക്ഷ്യങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഒരാഴ്ച തികച്ചു നിൽക്കൂല, ഭൂമി കരിക്കട്ടയായിട്ട് മാറും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ചിന്തകളൊക്കെ നിങ്ങളുടെ ലക്ഷ്യങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കരുത്. അതാണ് മകന് കൊടുക്കുന്ന അടുത്ത ഉപദേശം. ഇഫ് യു ക്യാൻ മീറ്റ്, നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടുക. ആരെയാണ് ഈ കണ്ടുമുട്ടേണ്ടത് നോക്കാം. വിത്ത് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ. ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ. എന്താ ട്രയംഫ് എന്ന് പറഞ്ഞാൽ? വിജയകാഹളം. ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ദുരന്തം അല്ലേ. വിജയകാഹളത്തെയും ദുരന്തത്തെയും നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ പറ്റിയേക്കാം. അവയെ രണ്ടും നിങ്ങൾ കണ്ടുമുട്ടുക. വെറും വിജയങ്ങളെ മാത്രം കണ്ടുമുട്ടിയാൽ പോരാ, ചിലപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പരാജയങ്ങളെയും കണ്ടുമുട്ടേണ്ടി വരും. അപ്പോൾ പരാജയത്തെ കാണുമ്പോഴും ഡിസാസ്റ്ററിനെ കാണുമ്പോഴും ട്രയംഫ് വിജയകാഹളത്തെ കാണുമ്പോഴും നിങ്ങൾ കണ്ടുമുട്ടുക. പക്ഷെ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആൻഡ് ട്രീറ്റ്, അവ രണ്ടിനെയും നിങ്ങൾ എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. അവ രണ്ടുപേരും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്തും അവരെ നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയോ? എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടത്? ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം, ജസ്റ്റ് ദ സെയിം. രണ്ടിനെയും ഒരേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക. രണ്ട് വന്നാലും ഒരേ രീതിയിൽ അവയെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇമ്പോസ്റ്റേഴ്സ് എന്നാണ് പറഞ്ഞത്, ഈ രണ്ട് ഇമ്പോസ്റ്ററുകളെയും. എന്താ ഇമ്പോസ്റ്റർ എന്ന് പറഞ്ഞാൽ തെറി വിളിക്കുന്നല്ല കേട്ടോ, പക്ഷേ അതൊരു വാക്കാണ്. ഇമ്പോസ്റ്റർ എന്ന് പറഞ്ഞാൽ കപടവേഷധാരികൾ എന്നാണ് അർത്ഥം. എന്താ കപടവേഷധാരികൾ? യഥാർത്ഥ മുഖം മറച്ചു വെച്ചിട്ട് ആ വേഷം കെട്ടിയിട്ട് ആളുകളെ പറ്റിക്കാൻ നടക്കുക. ശരിക്കും അവരുടെ സ്വഭാവം അങ്ങനെയായിരിക്കില്ല, ശരിക്കും അവരുടെ പെരുമാറ്റം അങ്ങനെയായിരിക്കില്ല. മറ്റുള്ളവരെ മുമ്പിൽ അഭിനയിച്ച് ശരിക്കും അവർ കാപട്യത്തിൻ്റെ ആളുകളായിരിക്കും അല്ലേ, ശരിക്കുള്ള സ്വഭാവമായിരിക്കില്ല അവർ പുറത്ത് കാണിക്കുന്നത്. അതിനാണ് എന്ത് പറയാം, ഇമ്പോസ്റ്റേഴ്സ് എന്ന് പറയാം. വിജയകാലമാണെങ്കിലും പരാജയമാണ്, ഡിസാസ്റ്റർ ആണെങ്കിലും രണ്ടും കാപട്യക്കാരാണ്. കാരണം അവർ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളെ കാണാൻ വരുന്ന സമയത്ത് ശരിക്കുള്ള അവരുടെ ആ ഒരു സ്വഭാവമായിരിക്കില്ല. അപ്പോൾ വിജയം വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവൻ എന്താണ്, ഒരു ഇമ്പോസ്റ്ററാണ്. കാരണം അവൻ്റെ പിന്നിലൊരു പരാജയത്തെ ഒളിപ്പിച്ചു വെച്ചിട്ടായിരിക്കും വിജയം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ വിജയം വരുന്ന സമയത്ത് അമിതമായി സന്തോഷിച്ചാലോ? നമ്മളറിയുന്ന നമ്മൾ വിചാരിച്ച തന്നെയാണ് വിജയം, നമ്മളെല്ലാം വിജയിച്ച് നേടിയെടുത്തു എന്ന് വിചാരിച്ചാൽ, പക്ഷേ വലിയൊരു ദുരന്തം നമ്മളെ കാത്തിരിക്കാൻ പിന്നിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് അവിടെ ഇമ്പോസ്റ്റർ എന്ന് പറഞ്ഞാൽ. അതേപോലെ വലിയൊരു ദുരന്തം ജീവിതത്തിലുണ്ടായി, നമ്മൾ ജീവിതകാലം മൊത്തം ദുഃഖിച്ചിരിക്കാൻ പറ്റുമോ? ഇല്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതിന് ചിലപ്പോൾ കാപടിക്കാരനായിരിക്കും, അതിൻ്റെ പിന്നിൽ വലിയൊരു സന്തോഷം, ഒരു വിജയം നമ്മളെ കാത്തിരിക്കുന്നുണ്ടെങ്കിലോ? അപ്പോൾ രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യുക, അമിതമായി സന്തോഷിക്കാതെ അമിതമായി ദുഃഖിക്കാതെ രണ്ടിനെയും വളരെ ഈക്വലായ രീതിയിൽ സ്വീകരിച്ചിരുത്തുക എന്നുള്ളതാണ് അടുത്ത നല്ല മനുഷ്യൻ്റെ ഒരു ഗുണമായിട്ട് ഒരു പിതാവ് മകന് പറഞ്ഞു കൊടുക്കുന്നത്. അടുത്തത്, ഇഫ് യു ക്യാൻ ബിയർ ടു ഹിയർ ദ ട്രൂത്ത് യു ഹാവ് സ്പോക്കൺ. ഇഫ് യു ക്യാൻ ബിയർ ടു ഹിയർ, നിങ്ങൾക്ക് കേട്ട് സഹിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കേട്ട് സഹിക്കുക. എന്ത് കേട്ടാലാണ് ഈ സഹിക്കേണ്ടത്?
അതാണ് പറയുന്നത്, ഹിയർ ദ ട്രൂത്ത് യു ഹാവ് സ്പോക്കൺ ട്വിസ്റ്റഡ് ബൈ നെർവ്സ് ടു മേക്ക് ട്രാപ്പ് ഫോർ. നിങ്ങൾക്ക് കേട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേട്ട് സഹിക്കുക. എന്താണെന്നറിയോ, നെർവ്സ് എന്ന് പറഞ്ഞാൽ ചാരന്മാരാണ്. ചില ചാരന്മാരായിട്ടുള്ള ആളുകളെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളച്ചൊടിച്ചിട്ട് ചില ഫൂൾസ് ആയിട്ടുള്ള വിദ്യകളായിട്ടുള്ള ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറയും. നമ്മൾ പറഞ്ഞ് നമ്മളൊരാളോട് സത്യസന്ധമായിട്ട് പറഞ്ഞൊരു കാര്യമായിരിക്കാം, പക്ഷേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ചില ആളുകൾ അതിനെ കേട്ടിട്ട് ആ കാര്യങ്ങളെ എടുത്തിട്ട് വളച്ചൊടിച്ചു. ഇതിനാണത് വളച്ചൊടിക്കുന്നത്, ചില വിഡ്ഢികളായിട്ടുള്ള ആളുകളെ പറ്റിക്കാൻ വേണ്ടി. പിന്നെ മൂപ്പർ പറഞ്ഞതാണല്ലോ ഇങ്ങനെ, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പിങ്ങളെന്ന് പറഞ്ഞാൽ മതിയോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കേൾക്കുന്ന ആളുകൾ തന്നെ അദ്ദേഹമൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്നാൽ പിന്നെ സത്യം തന്നെ ആയിരിക്കും അല്ലേ. ഈ രീതിയിൽ വളച്ചൊടിച്ചിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ വളച്ചൊടിച്ച് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ കേട്ടേക്കാം. കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക, അതിനെ സഹിക്കുക. അതാണ് നല്ലൊരു മനുഷ്യൻ്റെ വേറൊരു ഗുണം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഓർ വാച്ച് തിങ്സ് യു ഗേവ് യുവർ ലൈഫ് ടു ബ്രോക്കൺ. ചെയ്യാം, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ, നിങ്ങൾ പ്രയാസപ്പെട്ട് ജീവൻ നൽകി, നിങ്ങളുടെ ഊർജം നൽകി നിങ്ങൾ ഉണ്ടാക്കിയ ചില സംഗതികളൊക്കെ ബ്രോക്കൺ, തകർന്ന് തരിപ്പണമാകുന്ന ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ സാധിച്ചേക്കാം, ലൈവായിട്ട് കാണാൻ സാധിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, തകരാൻ പാടില്ല. ആൻഡ് സ്റ്റൂപ്പ്, നിങ്ങൾ മുട്ടുകുത്തിയിരിക്കുക, അവിടെ മുട്ടുകുത്തി ഇരിക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ആൻഡ് ബിൽഡ് ദം അപ്പ് വിത്ത് വേൺ ഔട്ട് ടൂൾസ്. ബിൽഡ് ദം അപ്പ്, അവിടെ എം എന്നാണ് ഉദ്ദേശിക്കുന്നത്, ദം എന്നാണ് കേട്ടോ ഇവിടെ. ബിൽഡ് ദം അപ്പ്, സ്റ്റൂപ്പ് എന്ന് പറഞ്ഞാൽ മുട്ടുകുത്തിയിരുന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ നഷ്ടപ്പെട്ടു പോയ തകർന്നു പോയ ആ സംഗതികളൊക്കെ നിങ്ങൾ വീണ്ടും കെട്ടിപ്പടുത്ത് ഉണ്ടാക്കുക. ഏതുപയോഗിച്ച്, നിങ്ങളുടെ വേൺ ഔട്ട് ടൂൾസ് ഉപയോഗിച്ച്. എന്താ വേൺ ഔട്ട് ടൂൾസ് പറഞ്ഞാൽ, പഴകി ദ്രവിച്ച പണ്ട് നിങ്ങൾ ഉപയോഗിച്ചിരുന്ന ആ ടൂൾസ് എന്തൊക്കെയാണ്, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് പണം ഉണ്ടാക്കി, പേരും പ്രശസ്തി ഉണ്ടാക്കി, ഒരുപാട് കഴിവുകൾ ഉണ്ടാക്കി, ബന്ധങ്ങൾ ഉണ്ടാക്കി, പക്ഷെ ഇതൊക്കെ തകർന്നടിഞ്ഞു എന്ന് വിചാരിക്കുക. പക്ഷെ നിങ്ങൾ തുടക്കത്തിൽ ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നിന്നായിരിക്കും നിങ്ങളിത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ആ അന്ന് നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള ടെക്നിക്കുകൾ, എന്തൊക്കെ കാര്യങ്ങൾ, ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് പഴകിയ വേൺ ഔട്ട് ടൂൾസ്, ആ ടൂൾസൊക്കെ പുറത്തെടുത്തിട്ട് വീണ്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക, ആരോടും പരാതി പറയാതെ. ഇതാണ് ഒരു മനുഷ്യൻ്റെ മറ്റൊരു ഗുണമായിട്ട് ആ അച്ഛൻ മകന് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റാൻസയും കംപ്ലീറ്റ് ആയി, നമുക്കിനി മൂന്നാമത്തെ സ്റ്റാൻസയിലേക്ക് പോവാം. ഇഫ് യു ക്യാൻ മെയ്ക്ക്, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ, ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക. എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക, ഹീപ്പ് ഓഫ് ഓൾ യുവർ വിന്നിങ്സ്, വിജയത്തിൻ്റെ ഒരു കൂമ്പാരം. ഹീപ്പ് എന്ന് പറഞ്ഞാൽ കുന്ന്, ഒരു കുന്ന് തന്നെ, ഒരു കൂമ്പാരം തന്നെ നിങ്ങൾക്ക്, വിജയ കൂമ്പാരം തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തോളൂ. പക്ഷേ എന്താവരുത്, ആൻഡ് റിസ്ക് ഇറ്റ് ഓൺ, പക്ഷേ അതിന് റിസ്ക് ഉണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെ റിസ്ക് ഉണ്ടാകുക, വൺ ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ്. പിച്ച് ആൻഡ് ടോസ് മീൻസ് എന്താണ്, നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ കാണുന്ന ആ പിച്ചല്ല, പിച്ച് ആൻഡ് ടോസ് എന്ന് പറഞ്ഞാൽ നഷ്ടപരിഭവം എന്നാണ് അർത്ഥം. പിച്ച് ആൻഡ് ടോസ് ഒരുമിച്ചാൽ പറയട്ടോ, നഷ്ടപരിഭവം. നമുക്കൊരു പക്ഷേ പിച്ച് ആൻഡ് ടോസ് ഉണ്ടായേക്കാം, നമ്മൾ വിജയത്തിൻ്റെ കൂമ്പാരം തന്നെ കെട്ടിപ്പടുത്തേക്കാം, പക്ഷേ ചിലപ്പോൾ നഷ്ടപരിഭവം നമുക്കുണ്ടായേക്കാം. ആ വിജയങ്ങളൊക്കെ നമ്മളെ വിട്ട് നഷ്ടപ്പെട്ടു പോയേക്കാം. അതുണ്ടാവുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യാം, അതൊന്ന് പിന്നെ എന്ത് ചെയ്യാം, സഹിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. അതുമാത്രമല്ല, ആൻഡ് ലോസ്, വലിയ നഷ്ടങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടായേക്കാം, വലിയ നഷ്ടങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടായേക്കാം. ആൻഡ് സ്റ്റാർട്ട് എഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്സ്, നമ്മൾ അതാ ചെയ്യേണ്ടത്, സ്റ്റാർട്ട് എഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്സ്. എവിടെ നിന്നാണോ തുടങ്ങിയത് വീണ്ടും അവിടെ നിന്ന് തന്നെ തുടങ്ങുക. നമ്മൾ ഒരു ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ടൊരു ക്യൂവിൽ നിന്നു, ക്യൂവിൽ നമ്മുടെ മുമ്പിൽ ഇനി 10 ആൾ മാത്രമേ ഉള്ളൂ, പിറകിലാണെങ്കിലോ 200 ആളുണ്ട്. പക്ഷേ നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഏറ്റവും പിറകിലായിരുന്നു, വെയിൽ കൊണ്ട് നിന്ന് നിന്ന് അവസാനത്തെ 10ൽ എത്തിയപ്പോൾ നമുക്കൊരു കോള് വന്നു, അർജൻറ്റായിട്ടൊന്ന് പുറത്തേക്ക് വാ, ഞാൻ ബൈക്കുമായിട്ട് പുറത്ത് നിൽക്കേണ്ട ഒരു സാധനം വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഗത്യന്തരമില്ലാതെ നമുക്ക് അർജൻറ്റായിട്ട് കൊണ്ടുപോയി കൊടുക്കേണ്ട ഒരു സംഭവമാണ്. നമ്മൾ ആ വരിയിൽ നിന്ന് പുറത്തിറങ്ങി പുറകിലേക്ക് പോയി, ആ ഗേറ്റ് തുറന്ന് ആ ആളെ കണ്ട് നമ്മുടെ പോക്കറ്റിലുണ്ടായിരുന്ന സംഗതി അദ്ദേഹത്തിന് കൊടുത്തു. വീണ്ടും നമ്മളെവിടെ വരണം, ഈ വരിയിൽ വരണം. പക്ഷെ നമ്മൾ ആദ്യത്തെ 10ൽ എത്തുമോ? ഇല്ല. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, അവസാനം വരി നിൽക്കണം, കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ട് വീണ്ടും മുമ്പിലേക്ക് എത്തണം. ഇതേപോലെയാണ് നമ്മുടെ സ്വത്തുക്കളും സമ്പാദ്യവും പേരൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം, ലോസ് ഉണ്ടായേക്കാം, പിച്ച് ആൻഡ് ടോസ് അവിടെ ഉണ്ടായേക്കാം, വിജയിച്ചെടുത്ത സംഗതികളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ആരോടും പരാതി പറയാതെ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്, എവിടെ നിന്നാണോ നമ്മൾ തുടങ്ങിയത് അവിടെ നിന്ന് വീണ്ടും തുടങ്ങുക എന്നുള്ളതാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ വയസ്സാം കാലത്ത് നമ്മളൊരു 60 വയസ്സുള്ള സമയത്ത് നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ നഷ്ടപ്പെട്ടാൽ
ചിലപ്പോൾ ആ ചെറുപ്പം പോലെ നമുക്കത് വീണ്ടെടുക്കാൻ കഴിയണം എന്നില്ല. പക്ഷെ എന്ത് ചെയ്യുക, നമ്മളതിന് ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെന്താണ്, ആ ദൈവത്തിൻ്റെ അടുത്താണത്. അപ്പം മറ്റൊരു ഗുണമാണ് എന്ത് ചെയ്യുക, എല്ലാം മിണ്ടാതെ ക്ഷമിച്ചുകൊണ്ട് വീണ്ടും അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അടുത്ത വരി നോക്കാം. ആൻഡ് നെവർ ബ്രീത്ത്, നെവർ ബ്രീത്ത്, ഒരിക്കലും ശ്വസിക്കരുത് എന്നാണ് പറഞ്ഞത്. ശ്വസിക്കരുത് എന്ന് പറയുമ്പോൾ ശ്വാസം വിടരുത് എന്നല്ല ഇവിടെ അർത്ഥം. നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്, നിങ്ങളുടെ പരാജയത്തെക്കുറിച്ച് ഒരു വാക്കുപോലും നിങ്ങൾ പറയരുത്. നിങ്ങളുടെ പരാജയത്തെക്കുറിച്ചോ ദുഃഖത്തെക്കുറിച്ചോ നിങ്ങളൊരു വാക്കുപോലും പറയരുത്. ഇഫ് യു ക്യാൻ ഫോയ്സ് യുവർ ഹേർട്ട് ആൻഡ് നെർവ് ആൻഡ് സ്നൂ, നിങ്ങൾക്ക് ഫോയ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ബലം പ്രയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബലം പ്രയോഗിക്കുക. ആരെയാണ്, ആരെങ്കിലും എടുത്തു പോയിട്ട് ബലം പ്രയോഗിക്കുകയാണോ, മസിൽ കാണിക്കുകയാണോ ചെയ്യേണ്ടത്? അല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ മേൽ നമ്മൾ ബലം പ്രയോഗിക്കുക, നമ്മുടെ നെർവസ് നാഡികളുടെ മേൽ നമ്മൾ ബലം പ്രയോഗിക്കുക. സ്നൂ, സ്നായുക്കളെ, നാഡീ നരമ്പുകളുടെ മേലും ഹൃദയത്തിൻ്റെ മേലിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ബലം പ്രയോഗിക്കുക. അവയെ ബലം പ്രയോഗിച്ച് നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബലം പ്രയോഗിച്ച് നിർത്തുക. എന്തിനാണ് അവയെ ബലം പ്രയോഗിച്ച് പ്രേരിപ്പിക്കുന്നത്, നിർത്തുന്നത് നോക്കാം നമുക്ക്. ടു സെർവ് യുവർ ടേൺ, സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, വീണ്ടും സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൃദയത്തെയും നാഡികളെയും നരമ്പുകളെയൊക്കെ പറഞ്ഞ് ഫോയ്സ് ചെയ്ത് വെക്കുന്നത്. ലോങ് ആഫ്റ്റർ ദി ആർ ഗോൺ, നമുക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ഞരമ്പുകളും നാഡികളൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട്, ഒരുപാട് കാലം നമ്മൾ ജോലി ചെയ്തതല്ലേ, വർക്ക് ചെയ്തതല്ലേ, കഠിനാധ്വാനം ചെയ്തതല്ലേ, പക്ഷേ വീണ്ടും നമ്മുടെ നാഡീ നരമ്പുകളെയും ഹൃദയത്തെയൊക്കെ ഒന്ന് ഫോയ്സ് ചെയ്ത് പറഞ്ഞെടുത്ത് നമ്മൾ വീണ്ടും അതിന് തയ്യാറാകാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുമാത്രമല്ല, ആൻഡ് സോ ഹോൾഡ് ഓൺ, അങ്ങനെ നിങ്ങൾ മുറുകെ പിടിക്കുക. അതാണ് പ്രധാനപ്പെട്ട കാര്യം, ഈ വരിയാണ് പ്രധാനപ്പെട്ട കാര്യം. സോ ഹോൾഡ് ഓൺ, നിങ്ങൾ മുറുകെ പിടിക്കുക തന്നെ ചെയ്യുക. എന്താണ് മുറുകെ പിടിക്കേണ്ടത്? ഇത്രയും കാര്യങ്ങളുണ്ട്, ഇതൊക്കെ നമ്മൾ ചെയ്യണം, ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ അന്വർത്തിക്കണം, എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ നല്ല മനുഷ്യനാവുക എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ ഹോൾഡ് ഓൺ, മുറുകെ പിടിക്കണം എന്നാണ് പറഞ്ഞത്. എന്താണ് മുറുകെ പിടിക്കേണ്ടതെന്ന് അറിയോ? വെൻ ദർ ഇസ് നത്തിങ് ഇൻ യു, നിങ്ങളുടെ ഉള്ളിലൊന്നുമില്ല, നിങ്ങളുടെ ഉള്ളിലും പുറത്തൊന്നുമില്ല, സമ്പാദ്യമൊന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, സീറോയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും നിങ്ങൾ ഹോൾഡ് ഓൺ. സീറോയിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മുറുകെ പിടിക്കാൻ എന്താ ഉള്ളത്? ഒന്നുമില്ലല്ലോ. പക്ഷെ ഇവിടെ പറയുന്നൊരു സാധനം നമുക്ക് ഉണ്ടാവണം എന്നാണ്. എക്സെപ്റ്റ് ദ വിൽ വിച്ച് സേസ് ടു ദം ഹോൾഡ് ഓൺ, അതാണ് എക്സെപ്റ്റ് ദ വിൽ. നിങ്ങളുടെ ഉള്ളിലുള്ള ആ വിൽ പവർ, മനോധൈര്യം, മനസ്സിൻ്റെ ആ ഒരു സംഗതി ഉണ്ടല്ലോ, അത് നിങ്ങൾ മുറുകെ പിടിക്കുക. എന്താണ് ആ മനസ്സിൻ്റെ സംഗതി? നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പറയാണ്, ഹോൾഡ് ഓൺ, ഹോൾഡ് ഓൺ എന്ന് പറയുന്നൊരു വേർഡുണ്ട്. നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് പറയാണ്, മുറുകെ പിടിക്കട, നഷ്ടപ്പെടുത്തരുത്, മുറുകെ പിടിക്ക്, തിരിച്ചു പിടിക്ക്, ഹോൾഡ് ഓൺ, ഹോൾഡ് ഓൺ എന്ന് പറയുന്ന ആ മനസ്സ്, ആ മനസ്സിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. എന്നാൽ പിന്നെ എന്ത് നഷ്ടപ്പെട്ടാലും വീണ്ടും ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ആർജവം നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ? നമുക്ക് അടുത്ത സ്റ്റാൻസയിലേക്ക് പോവാം. ഇഫ് യു ക്യാൻ ടോക്ക് വിത്ത് ക്രൗഡ്സ്, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് സംസാരിക്കുക. വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കാനല്ല പറഞ്ഞത്, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സംസാരിക്കുക. വിത്ത് ക്രൗഡ്സ്, സാധാരണ ജനക്കൂട്ടങ്ങളുമായിട്ട്, ജനങ്ങളുമായിട്ട് സംവദിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലോണം സംസാരിക്കുക, സംവദിക്കുക. പക്ഷേ എന്താണ്, കീപ്പ് യുവർ വിർട്യൂ, നിങ്ങളുടെ നന്മയെ കാത്ത് സൂക്ഷിക്കുക. നിങ്ങൾ സാധാരണക്കാരനുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങളുടെ നന്മയെ കാത്ത് സൂക്ഷിക്കുക, വലിയ വലിയ ആളുകളുമായിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യാണ് സംവദിക്കുക, അങ്ങനെയൊന്നല്ല. നമ്മൾ സാധാരണ ജനങ്ങളുമായിട്ട് അവരുടെ ഇടയിലേക്കൊന്ന് ഇറങ്ങി ചെന്നിട്ട് അവരോടൊക്കെ ഒന്ന് സംസാരിച്ച് അവരുടെ കാര്യങ്ങൾക്കൊന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ നന്മ, അവിടെ നന്മ പുകയ്ത്തപ്പെടും, നന്മ എഴുതപ്പെടും. നന്മയായിട്ടാണ് അതൊക്കെ കണക്കാക്കുന്നത്. ആ നന്മ നിങ്ങൾ നിലനിർത്തുക, അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലോണം സംസാരിക്കുക. അതുമാത്രമല്ല, ഓർ വാക്ക് വിത്ത് കിങ്സ്, നിങ്ങൾ രാജാക്കന്മാരുടെ കൂടെ നടന്നോളൂ. നിങ്ങൾ വലിയ പ്രഭുക്കന്മാരുടെ കൂടെ, രാഷ്ട്രീയക്കാരുടെ കൂടെയൊക്കെ ബന്ധങ്ങളുണ്ടാവും, വലിയ വലിയ ആളുകളുമായിട്ടൊക്കെ ബന്ധങ്ങളുണ്ടാവും, അവരുടെ കൂടെയാണ് നിങ്ങൾ എപ്പോഴും നടക്കാറ്, നിങ്ങൾ അവരുടെ കൂടെ നടന്നോളൂ, അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യണമെന്നറിയോ? നോർ ലോസ് ദ കോമൺ ടച്ച്, സാധാരണക്കാരനുമായിട്ടുള്ള ബന്ധം നിങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. പല ആളുകളാണ്, കുപ്പത്തൊട്ടിയിൽ നിന്നും വളർന്നു വന്ന ആളുകളേക്കാരും, സാധാരണ ജീവിതത്തിൽ നിന്നും തെരുവിൽ നിന്നൊക്കെ വളർന്നു വന്ന ആളുകളേക്കാരും, പക്ഷേ എന്താണ്, ഒരു പരിധി കഴിഞ്ഞപ്പോൾ വലിയ സമ്പത്തുള്ള ആളായി, വലിയ വലിയ ബന്ധങ്ങളായി, കാറായി, വീടായി. പക്ഷേ അവനെ വളർത്തിയെടുത്ത, അവൻ ജനിച്ചു വളർന്ന ആ ചെറിയ കോളനിയിലെ ആ കൊച്ചു കൊച്ചു വീട്ടിലുള്ള ആളുകളുടെ അതിന് മുമ്പിലൂടെ പോകുമ്പോൾ പോലും അവിടെ നിർത്തണില്ല. ആ ചായ കുടിച്ച് വളർന്ന ആ ചായപ്പീടിയിലൊന്നും നിർത്തണില്ല. അങ്ങനെയൊന്നുമില്ലാത്ത, കോമൺ ടച്ചൊന്നും ഇല്ലാതെ വലിയ ആളുകളുമാരുമായിട്ട് മാത്രം എന്ത് ചെയ്യാണ് സംവദിക്കുക, അവരുടെ കൂടെ മാത്രം നടക്കുക. അതൊക്കെ എന്താണ്, നമ്മുടെ ഉള്ളിലുള്ള നന്മയെ നഷ്ടപ്പെടുത്തുന്നുള്ളതാണ്. നമ്മൾ വലിയ വലിയ ആളുകളുടെ കൂടെ നടക്കുമ്പോഴും കോമൺ ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം, ടച്ച് നമ്മൾ എന്ത് ചെയ്യാം,
നിലനിർത്താൻ ശ്രമിക്കുക. അതാണ് നല്ലൊരു മനുഷ്യൻ്റെ മറ്റൊരു ഗുണം എന്ന് ഒരച്ഛൻ മകന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് മാത്രമല്ല ചെയ്യേണ്ടത്, ഇഫ് നെയ്തർ ഫോഴ്സ്, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ, മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു വരികയാണെങ്കിൽ, നമ്മൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നുണ്ട്, ഇത്രയും കാര്യം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് നെയ്തർ ഫോഴ്സ്, അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് നോർ ലവിങ് ഫ്രണ്ട്സ്, നിങ്ങളുടെ ശത്രുക്കൾക്കോ, ഫോഴ്സ് മീൻസ് ശത്രുക്കൾ, നിങ്ങളുടെ ശത്രുക്കൾക്കോ ലവിങ് ഫ്രണ്ട്സ്, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കോ ക്യാൻ ഹർട്ട് യു, നിങ്ങളെ വേദനിപ്പിക്കാൻ കഴിയൂല എന്നാണ്. ഇത്തരത്തിലുള്ള സ്വഭാവ ഗുണങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്താൽ, അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ ശത്രുക്കൾക്കും കഴിയില്ല, നിങ്ങളെ ഫ്രണ്ട്സിനും കഴിയില്ല നിങ്ങളെ വേദനിപ്പിക്കാൻ. ഒരു ശത്രു നിങ്ങളെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ, നമ്മുടെ അടുത്തെത്തുമ്പോൾ അവൻ്റെ മനസ്സിൽ പറയും, ഇത്രയും നല്ലൊരു മനുഷ്യനെ ഞാൻ എങ്ങനെയാണ് ഉപദ്രവിക്കുക, അവൻ്റെ കയ്യിൽ നിന്നും കത്തി അല്ലെങ്കിൽ തോക്ക് ആയുധം താഴെ വീയും, അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കും, ഒരു മനസ്സിലെങ്കിലും അവർക്കൊരു വിഷമമുണ്ടാവും, ഇത്രയും നല്ലൊരു മനുഷ്യനെ ഞാൻ ഉപദ്രവിക്കാൻ പാടുണ്ടോ, അവർക്ക് ആർക്കും നിങ്ങളെ ഉപദ്രവിക്കാൻ സാധിക്കൂല എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇഫ് ഓൾ മെൻ കൗണ്ട് വിത്ത് യു, നിങ്ങൾ എല്ലാവരുമായിട്ട്, എല്ലാ തരത്തിലുള്ള ആളുകളും നിങ്ങളുമായിട്ട് സംസാരിക്കുന്നു, ഇടപാടുകളൊക്കെ നടത്തുന്നുണ്ടാവും, അതൊക്കെ നിങ്ങൾ നടത്തിക്കോളൂ, പക്ഷെ എന്താവരുത്, ബട്ട് നൺ ടു മച്ച്, അതൊന്നും അളവിൽ കൂടുതലാവാൻ പാടില്ല, അളവിൽ അധികമാവാനും പാടില്ല. മനസ്സിലായോ? എല്ലാ ആളുകളുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കണം എന്നൊക്കെ ഇവിടെ പറഞ്ഞു, പക്ഷെ എന്താ വരുത്, അതൊക്കെ വേണം, പക്ഷെ എന്താ വരുത്, നൺ ടു മച്ച്, അതൊന്നും അളവിൽ കൂടുതലാവാൻ പാടില്ല. അമിതമായാൽ അമൃതവും വിഷമാവും എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ, അങ്ങനെ വിഷമാവാതിരിക്കുക, അളവിൽ കൂടുതലാവാത്ത രീതിയിലെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇഫ് യു ക്യാൻ ഫിൽ ദ അൺഫോർഗോയിങ് മിനിറ്റ് വിത്ത് 60 seconds വർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ, യെസ്, നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. എന്താ ഫില്ല് ചെയ്യേണ്ടതെന്ന് അറിയോ, വളരെ രസകരമായ രീതിയിലുള്ളൊരു വരിയാണ് കേട്ടോ, വളരെ സാഹിത്യം കുറച്ചിട്ടുണ്ട് അവിടെ. എന്താ പറയുന്നത്, ഇഫ് യു ക്യാൻ ഫിൽ വിത്ത് 60 seconds വർത്ത് ഓഫ് ഡിസ്റ്റൻസ് റണ്, 60 സെക്കൻഡുകൾ അകലത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആ പൂർണ്ണമായ ഒരു മിനിറ്റ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫില്ല് ചെയ്യുക. അതായത് ഓരോ സെക്കൻഡിലും നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ ഫില്ല് ചെയ്തുകൊണ്ടേയിരിക്കുക. 60 സെക്കൻഡ് ഉണ്ടല്ലോ ഒരു മിനിറ്റിൽ, അതിങ്ങനെ ആ നിശ്ചിതമായ അകലത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓരോ അകലത്തിലുള്ള ഓരോ സെക്കൻഡും നിങ്ങൾക്ക് നിറക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ അത് കോരി ഇങ്ങനെ നിറച്ചുകൊണ്ടേയിരിക്കുക. എന്താ നിറക്കേണ്ടതെന്നറിയോ, ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ നന്മകൾ, ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡിലും നമ്മൾ പ്രവർത്തിച്ച് ചെയ്ത് നിറച്ചു കഴിഞ്ഞാൽ എന്താവുമെന്നറിയോ, അങ്ങനെയാണെങ്കിൽ യുവേഴ്സ് ഈസ് ദ എർത്ത്, ഈ ഭൂമി തന്നെ നിങ്ങളുടേതായി മാറും. അങ്ങനെയാണെങ്കിൽ യുവേഴ്സ് ഈസ് ദ എർത്ത്, ഈ ഭൂമി തന്നെ നിങ്ങളുടേതായി മാറും. മാത്രമല്ല, ആൻഡ് എവരിത്തിങ് ദാറ്റ്സ് ഇൻ ഇറ്റ്, ഭൂമിയിലുള്ള എല്ലാ സംഗതികളും നിങ്ങളുടേതായി മാറും, ഭൂമിയിലുള്ള എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങളുടേതായി മാറും, ഈ ഭൂമി തന്നെ നിങ്ങളുടെ സ്വന്തമായി തീരും. അതിനകത്ത് തന്നെയല്ലേ നമ്മൾ ജീവിക്കുന്നത്, പക്ഷെ അതിലുപരി വലിയൊരു കാര്യം കൂടി അവിടെ സംഭവിക്കുന്നുണ്ട്. ആൻഡ് വിച്ച് ഈസ് മോർ, അതിനേക്കാൾ കൂടുതൽ എന്താണെന്നറിയോ, യു വിൽ ബി എ മാൻ, നിങ്ങളൊരു മനുഷ്യനാകും. മൈ സൺ, എൻ്റെ മോനെ, നീ ഒരു മനുഷ്യനായിട്ട് എണ്ണപ്പെടും, ജനങ്ങൾ നിന്നെ ഒരു വലിയ മനുഷ്യനായിട്ട്, നല്ലൊരു മനുഷ്യനായിട്ട് കാണപ്പെടും, ഈ ലോകം തന്നെ നിൻ്റെതാകും, ലോകത്തിലുള്ളതെല്ലാം നിൻ്റെതാകും, ജനങ്ങളൊക്കെ നിന്നെ അംഗീകരിക്കും, എല്ലാത്തിനും ഉപരി നീ ഒരു നല്ല മനുഷ്യനായിട്ട്, എൻ്റെ മോനെ നീ നല്ലൊരു മനുഷ്യനായിട്ടാണ് അറിയപ്പെടുക. അതുകൊണ്ട് ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും നിൻ്റെ ജീവിതത്തിൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ജനങ്ങളുമായി സഹവർത്തിക്കുക, നല്ല പ്രവൃത്തി ചെയ്യുക. ഈ പാഠത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ സംഗതികളും നിങ്ങൾ നിറച്ചു കഴിഞ്ഞാൽ, ഓരോ വരിയിലും ഓരോരോ കാര്യങ്ങൾ പറയുന്നതല്ലേ, ഇതൊക്കെ നിൻ്റെ ജീവിതത്തിൽ നീ നിറച്ചു കഴിഞ്ഞാൽ നീ എന്താകും, നല്ലൊരു മനുഷ്യനായിട്ട് തീരും എന്നുള്ളതാണ്. ഏതൊരു പിതാവ് ഏതൊരു മകനോട് പറഞ്ഞു കൊടുത്താലും ഒട്ടും ഏറാനോ കുറയാനോ പോവില്ല ഈ പാഠം. ഈ പാഠം തന്നെ മലയാളത്തിലാക്കിയിട്ട് നമ്മുടെ നാടൻ രീതിയിൽ ഒരു പിതാവ് മകനോട് പറഞ്ഞു കൊടുത്താലും അത് വളരെ നല്ല കാര്യങ്ങളായിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ റുഡിയാർഡ് കിപ്ലിങ്ങിൻ്റെ ഈ പോയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച, പെട്ടെന്ന് തന്നെ റീച്ചായിട്ടുള്ള, ഒരുപാട് ആളുകൾ സ്വീകരിച്ചിട്ടുള്ള, പല ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പോയം കൂടിയാണ്. കാരണം എന്താ, വളരെ നല്ലൊരു ഉപദേശമാണ്, ഏത് മതസ്ഥർക്കും ഏത് വിഭാഗത്തിനും ഏറ്റെടുത്തിട്ട് പറയാൻ പറ്റുന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് അദ്ദേഹം ഇതിൽ പറയുന്നത് അല്ലേ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കമൻറ്റ് ബോക്സിൽ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലൈക്കും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.